കിണർ കത്തുന്നത് കണ്ടിട്ടുണ്ടോ? കിണറ്റിൽ നിന്ന് കോരിയെടുത്ത വെള്ളമൊഴിച്ച ചകിരി കത്തുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ദാ ഇതൊന്ന് കണ്ടു നോക്കൂ. മലപ്പുറം പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം പര്യാപുരത്താണ് ഈ കാഴ്ചകൾ. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഈ പ്രദേശത്തിൻ്റെ ഏകദേശം 1 കിലോമീറ്റർ മുകളിൽ ചീരട്ടാമലയിൽ 2 ദിവസം മുൻപ് ഒരു ഡീസൽ ടാങ്കർ മറിഞ്ഞിരുന്നു. ഡീസൽ ടാങ്കർ മറിയുകയും അതിലെ ഡീസൽ കുറേ ഭൂമിയിലേക്ക് പോവുകയും ബാക്കി കുറച്ച് ഡീസൽ മറ്റൊരു വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. ഡ്രൈവർക്ക് ചെറിയ പരിക്ക് മാത്രമാണ് പറ്റിയത്. പക്ഷേ ആ ഒരു അപകടത്തിൻ്റെ ദുരിതം, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം ഈ നാട്ടുകാർ, പര്യാപുരംകാർ ഇപ്പോഴാണ് അനുഭവിക്കുന്നത്. ഇന്ന് രാവിലെ കിണറ്റിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യാൻ മോട്ടോർ ഓൺ ചെയ്തതാണ്. ദാ ഇങ്ങനെ തീ കത്താൻ തുടങ്ങി. ഈ പ്രദേശത്തെ ഏകദേശം 8-10 കിണറുകളിൽ ഇതുപോലെ ഈ ഡീസൽ കലർന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. മുകളിൽ നിന്നും ഉറവിലൂടെ ഈ ഇന്ധനം, ഡീസൽ കിണറുകളിലേക്ക് എത്തുകയാണ്. ഇതുകൊണ്ട് ജനങ്ങൾ ആകെ പരിഭ്രാന്തരായിരിക്കുകയാണ്. അവരുടെ കുടിവെള്ളം മുട്ടിയ അവസ്ഥയാണ്. നമുക്ക് നാട്ടുകാർ എന്താണ് പറയുന്നത് എന്നത് കേൾക്കാം. ഇന്നലെ വൈകുന്നേരം വെള്ളമടിച്ച് നോക്കിയപ്പോൾ ഡീസലിൻ്റെ സ്മെല്ലുണ്ട്. രാവിലെ കോരിയപ്പം മുഴുവൻ ഡീസൽ തന്നെ കിടക്കും. പിന്നെ അത് ഞാൻ കുറച്ച് എടുത്ത് വിളക്കിലൊഴിച്ച് കത്തിച്ചപ്പോൾ വിളക്ക് കത്തുന്നുണ്ട്. പിന്നെ വേറെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല അവസ്ഥ. കിണറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ഡീസലിൻ്റെ സ്മെല്ല് ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് പഞ്ചായത്ത് മെമ്പറെയൊക്കെ അറിയിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ആൾക്കാരൊക്കെ വന്ന് അതാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇപ്പം സാധാരണഗതിയിൽ ഇത്ര പെട്ടെന്ന് കിണറ്റിലേക്ക് വന്ന് ചാടാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ അപ്പോൾ ഡീസലിൻ്റെ അളവ് വളരെ കൂടുതലായതുകൊണ്ടായിരിക്കും ഇങ്ങനെ. ഇപ്പോൾ താഴേക്കുള്ള ഓർഫനേജ് മഠത്തിൻ്റെയൊക്കെ കോൺവെൻറ്റിൻ്റെയൊക്കെ പ്രവർത്തി ഇത് ആയിട്ടുണ്ട്. അപ്പോൾ താഴെ കിണർ കത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു ഭയങ്കര ഭീഷണിയായിട്ട് മാറി. അപ്പോൾ ഞങ്ങൾക്കിവിടെ കുടിക്കാനോ ബാക്കിയുള്ള ആവശ്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അഗ്നിശമന സേനയും അതുപോലെ HP പ്രതിനിധികളൊക്കെ സ്ഥലത്തുണ്ട്. അവർ കഴിയും വിധം ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാനുള്ള ഉദ്യമത്തിലാണ്. ഈ കിണറുകളിലേക്ക് വെള്ളം വറ്റിച്ച് ആ കിണറുകൾ ശുചിയാക്കാനുള്ള നടപടികളും ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. ഈ ഇന്ധനം മുഴുവൻ കത്തിത്തീരാതെ ഈ പ്രശ്നത്തിന് പരിഹാരമാകില്ല എന്നതാണ് അധികൃതർ പറയുന്നത്. കാരണം എണ്ണയായതുകൊണ്ട് കത്തിത്തീരുക തന്നെ വേണം, മറ്റൊരു വഴി ഇതിനില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഏകദേശം 20,000 ലിറ്ററോളം ടാങ്ക് ഈ ഡീസൽ ഫുള്ളായിട്ട് ആ പറമ്പിൽ തന്നെ ചോർന്നു പോയിരുന്നു. അപ്പോൾ അതിനെ റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അത് ആ ടാങ്കർ ലോറി അങ്ങനെയായിരുന്നു മറിഞ്ഞു നിന്നിരുന്നത്. അപ്പോൾ അതിപ്പോൾ സമീപ പ്രദേശങ്ങളിലേക്ക് ഒഴുകി കിണറിലൊക്കെ ഡീസൽ വന്ന് മലിനമായി കൊണ്ടിരിക്കുകയാണ്. എന്തോരാണെങ്കിലും പ്രതിസന്ധിയിലായിരിക്കുന്നത് പ്രദേശവാസികളാണ്. ഇനി എത്ര ദിവസം കഴിയും ഈ കിണറ്റിലെ ഈ ഇന്ധനത്തിൻ്റെ സാന്നിധ്യം, ഡീസലിൻ്റെ സാന്നിധ്യം ഇല്ലാതെയാകാനെന്ന് പറയാനാകില്ല. അതുവരേക്കും കുടിവെള്ളത്തിൽ എന്ത് ചെയ്യുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. അധികൃതർ എത്രയും വേഗം ഇവരുടെ പ്രശ്നത്തിന് ഇടപെടണം എന്നൊരു അഭ്യർത്ഥനയാണ് ഇവർക്ക് അധികൃതർക്ക് മുമ്പിൽ വയ്ക്കാനുള്ളത്. പക്ഷേ ഇതിനുള്ള പരിഹാരം അതെപ്പോൾ ഉണ്ടാകുമെന്നത് കണ്ടു തന്നെ അറിയേണ്ടതാണ്.